വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വീട്ടിൽ തന്നെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസ് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മൂന്നാമത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സോറി ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓപ്ഷനിലാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ട എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് നമ്മൾ കുറച്ച് ബട്ടർ എടുക്കുക. അതിലേക്ക് നമ്മൾ നെക്സ്റ്റ് എടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മൂന്നാമത്തേത് നമ്മൾ റോസ് വാട്ടറാണ്. അപ്പോൾ വേണമെങ്കിൽ മാത്രം നമ്മൾ റോസ് വാട്ടർ എടുത്താൽ മതി, ഓപ്ഷനിലാണെന്ന് പറയാൻ കാരണം അതാണ്. ഇവിടെ ഞാൻ റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ബട്ടറും മഞ്ഞൾപ്പൊടിയും പിന്നെ റോസ് വാട്ടറും കൂടെ നല്ലോണം മിക്സിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു രൂപത്തിലായിരിക്കും കൺസിസ്റ്റൻസി വൈസ് കിട്ടുന്നത്. ദെൻ ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബ്രഷ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ കയ്യിലൊന്നും ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അതേപോലെ തന്നെ ഇതേപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം ഈവനായിട്ട് നമ്മുടെ സ്കിൻ ഓൾ ഓവർ ബ്രഷ് യൂസ് ചെയ്യുമ്പം ആ ഒരു പ്രൊഡക്റ്റ് എത്തപ്പെടാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. എത്ര നേരമാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ വെയിറ്റിംഗ് ടൈം വന്നിട്ടുള്ളത് 20 മിനിറ്റ് ആണ് കേട്ടോ. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമുക്ക് ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാമല്ലോ ആ ഒരു ബട്ടറിൻ്റെ ആ ഒരു എണ്ണമയം അല്ലെങ്കിൽ ആ ഒരു മെഴുക്ക് മയം പോകണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്ത് തന്നെ വാഷ് ഓഫ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നോർമലി നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ, എൻ്റെ ഫേസിൽ കുറച്ച് പിമ്പിളൊക്കെ ഞാൻ പൊട്ടിച്ചു കളഞ്ഞിട്ട് സ്പോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്നീസ് ആയിക്കോട്ടെ, പിമ്പിൾ സ്പോട്ട് ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് നിൽക്കുകയാണ്. ആ ഒരു ഡൾനെസ് അല്ലെങ്കിൽ ഡാർക്ക് കളറൊക്കെ ആണെന്ന് നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നു അപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആഴ്ചയിൽ നമ്മളൊരു 3 പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടും. വേണമെങ്കിൽ നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം എൻ്റെ സ്കിൻ ഓയിലി ആയതുകൊണ്ട് എനിക്ക് പിമ്പിൾസ് വരുമെന്ന് പേടിയുണ്ട്. ബിക്കോസ് ഇതിൽ നമ്മൾ ബട്ടറൊക്കെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഫേസ് ഓവറോൾ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബട്ടറും ജസ്റ്റ് ആ ഒരു മഞ്ഞൾപ്പൊടിയും മാത്രം മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാൻ റോസ് വാട്ടർ കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. 2 or 3 drops മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ബെനിഫിറ്റ് കിട്ടാത്തിട്ടേ എന്ന് വിചാരിച്ചിട്ട്, ബിക്കോസ് ആ ഒരു സ്പോട്ടൊക്കെ ഒന്ന് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ ഒരു പിമ്പിൾ സ്പോട്ടൊക്കെ ആയിട്ട് നിൽക്കുന്ന കണ്ടപ്പം ഭയങ്കരമായിട്ട് വിഷമം വന്നതുകൊണ്ട് റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. റോസ് വാട്ടർ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നോർമലി റോസ് വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മൾ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ബട്ടറിലൊക്കെ ഒരുപാട് ഫാറ്റി ആസിഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ലോണം ലൈറ്റൻ ചെയ്യും കേട്ടോ. അതുമാത്രമല്ല ഡ്രൈനെസ് ഒക്കെ, നോർമലി നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ നമ്മുടെ സ്കിൻ പെട്ടെന്ന് പെട്ടെന്ന് ഡ്രൈ ആവും. ആ ഒരു ഡ്രൈനെസ് ഒക്കെ നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഈ ഒരു ബട്ടറൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫേസ് പാക്കൊക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം. പിന്നെ മഞ്ഞൾ എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകം പറയുന്നില്ല. അതായത് നമ്മുടെ ഫേസ് ബ്രൈറ്റൻ ചെയ്യാൻ മാത്രമല്ല, ആ ഒരു സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യാനും ഡാർക്ക്നെസ് ഒക്കെ നന്നായിട്ട് കളയാൻ വേണ്ടിയിട്ടൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പം മഞ്ഞൾ തനിയെ അരച്ചിട്ടാൽ പോലും നമുക്ക് അത്രയും നല്ല എഫക്റ്റൊക്കെ കിട്ടും. അപ്പോൾ ഇതേപോലൊരു പാക്ക് നമ്മൾ ബട്ടറൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ഡബ്ലിംഗ് ആയിരിക്കും. നമുക്ക് വലിയ മെനക്കേടൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യുക കുറച്ച് നേരം, അതായത് ഒരു 20 മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്യുക. ദെൻ നമ്മൾ നോർമൽ പ്ലെയിൻ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പണി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും, അതായത് ഏത് പ്രായക്കാർക്കും നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതായത് ക്യാഷ് ഒന്നും മുടക്കി ഇനിയിപ്പം ബ്യൂട്ടി പാർലറിലൊന്നും പോയി നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള റെമഡീസ് വെച്ചിട്ട് തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന എല്ലാ പ്രോബ്ലത്തിനും നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നതായിരിക്കും. 20 മിനിറ്റ് നമ്മുടെ ഫേസ് ഓവറോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നോർമൽ പ്ലെയിൻ വാട്ടറിൽ വേണം നമ്മൾ വാഷ് ഓഫ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഫേസ് വാഷ് ഇട്ട് തന്നെ വാഷ് ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ മഞ്ഞളും അതേപോലെ തന്നെ ബട്ടറൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പാക്ക് കംപ്ലീറ്റ്ലി പോകണമെങ്കിൽ നമ്മൾ ഫേസ് വാഷ് മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യുക. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ മമഅർത്തിൻ്റെ ഫോമിംഗ് ഫേസ് വാഷ് നല്ലതാണ് കേട്ടോ. ഇങ്ങനത്തെ പാക്കൊക്കെ ഇടുമ്പം നമ്മൾ വാഷ് ഓഫ് ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് പോയി കിട്ടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മസ്റ്റായിട്ട് പാറ്ററിയൊക്കെ ചെയ്തതിന് ശേഷം മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് പാറ്ററി ചെയ്തിട്ട് നമ്മുടെ ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നോർമലി നമ്മൾ ഏതെങ്കിലും ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ലാക്മിയുടെ പീച്ച് മിൽക്ക് മോയിസ്ചറൈസറാണ്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ശരിക്കും ഇത് ലോഷൻ ബേസിൽ വരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പം ടോണറൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഈ ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്താൽ മതി, നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക.
ഇവിടെ ഞാൻ ഈ ഒരു ഫസ്റ്റ് യൂസിൽ തന്നെ വാഷ് ഓഫ് ഒക്കെ ചെയ്ത് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റനിങ് അതേപോലെ തന്നെ നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടും കേട്ടോ നമ്മുടെ സ്കിന്നിന്. ഈ ഒരു പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഓൾസോ പ്ലീസ് ടു സബ്സ്ക്രൈബ്. താങ്ക് യു.